നമ്മളിപ്പോ ഔട്ട് ഓഫ് മോസ്കോയിലെ വില്ലേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സ്. അടിപൊളി ട്രിപ്പാണ്. നമ്മളിവിടെ ഒരു സ്പെഷ്യൽ പ്ലേസ് എത്തിയിരിക്കുകയാണ്. കണ്ടാണോ, ഇവിടെ ഒത്തിരി മൃഗങ്ങളൊക്കെ ഉണ്ട്. കൂടാരം ഉണ്ടാക്കി വെച്ചേക്കോ. ഞാനിവിടെ വിന്ററിലും വന്നിട്ടുണ്ട്. വിന്ററിൻ്റെ രസവും സമ്മറിൻ്റെ രസവും രണ്ടും രണ്ട് രീതിയാണ്. ഭയങ്കര നല്ല ഒരു പ്ലേസ് ആണിത്. നോക്ക്, കൂടാരങ്ങളൊക്കെ കണ്ടോ. മമ്മി, ഇവര് ടൂറിസ്റ്റ് ആയിട്ട് വന്നവരാണോ? നീ ആകാശം നോക്കിയേ. അതെ അതെ, ഇവര് ഇങ്ങനെ ഇവര് ഇത് കാണാൻ വേണ്ടി വന്നതാ. അയ്യടാ, ഭാവം കിടക്കുന്നുണ്ടോ? നീ പതിയെ തൊട്ട് അത് ഇനി ആ ചേച്ചി വഴക്കുറിയും കേട്ടോ. ചേച്ചിയുടെ പൂച്ചയാ. ആ അവൻ ചെമ്പരിയാടിന്റെ അടുത്തിട്ട് പോയി. മാഡ അക്സലേ, ഓടി വാ നോക്ക്. അവൻ തൊട്ട് തൊട്ടത്. മേത്തൊന്ന് തൊട്ട് നോക്കിയോ. മേത്തൊന്ന് തൊട്ടേ. ഇവന്റെ രോമം കൊണ്ടാണ് ജാക്കറ്റ് ഉണ്ടാക്കുന്നത്. അയ്യോടാ ഫ്രണ്ട്സ്, ഇത് ഇവിടുത്തെ ഗ്രാമത്തിലുള്ള കുറച്ച് കാഴ്ചകളൊക്കെയാണ് നിങ്ങളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത്. ഇവിടെ ആനിമൽസിനെ, അയ്യോടാ ഞാൻ വിളിക്കാൻ വരുന്നുണ്ട്, ആനിമൽസിനെയൊക്കെ കാണാനൊക്കെ സൗകര്യമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അവയ്ക്ക് ഫീഡ് ചെയ്യാനൊക്കെ ഇവിടെ സാധിക്കും. അതിന് നമുക്ക് അവിടെ നിന്ന് തന്നെ മേടിച്ചിട്ട് കൊടുക്കാനൊക്കെ പറ്റും. അതൊക്കെ ഇവിടെ അലൗഡാണ്. എൻട്രൻസ് ഫീസ് ഏകദേശം ഒരു 300 രൂപയാണ് ഒരാൾക്ക്. കുട്ടികൾക്ക് ഏകദേശം 150 റൂബിളാണ്. തുപ്പും തുപ്പും. അത് ലാമെന്ന് പറയുന്ന ഒട്ടകമാണ്. അത് തുപ്പും നമ്മുടെ മേത്ത്. അതുകൊണ്ടാണ് കുറച്ച് കെയർഫുള്ളാണ് അതിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ. ഇതിന്റെ തൊലിയെല്ലാം കളഞ്ഞ് എല്ലാക്കിയില്ലേ, അവര് പ്രതിമയാക്കി വെക്കും. കണ്ടോ എന്ന രസല്ലേ. തല വെട്ടിയെടുത്ത് ആ കൊമ്പ് പൊയിഞ്ഞു പോകും കുറെ കഴിയുമ്പോ. എന്നിട്ട് പുതിയത് കിളിക്കും. ഇതാണ് അലൈൻ. കുതിര തൊടാൻ പറ്റുമോ ഇല്ലാന്ന് ചോദിക്കും. കുതിരന്മാര് മൊത്തം ചോദിക്കും. അങ്ങനെ ഇപ്പൊ തൊടാൻ പറ്റുമോ? തൊടണ്ട. ഇതിൻ്റെ കൊമ്പിലും ഇങ്ങനെ വെൽവെറ്റ് പോലെ രോമമാണ്. അതെല്ലാം ഇങ്ങനെ മിനുക്കി മിനുക്കി ആണെന്ന് തോന്നുന്നു. ഇത് കൊഴിഞ്ഞു കഴിയുമ്പോൾ അവരെടുത്ത് സൂക്ഷിച്ച് വെക്കുന്നത്. നല്ല രസമുണ്ട് കാണാൻ. ഇനി നമ്മൾ ഒട്ടകത്തിന്റെ മുകളിൽ കയറാൻ പോവുകയാണ്. അത് രണ്ട് കമ്പുള്ള ഒട്ടകമാണ്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ വന്ന ഒട്ടകത്തിന്റെ മുകളിൽ കയറാനുള്ള സൗകര്യമുണ്ട്. അതിന് നമ്മൾ 500 രൂപള് കൊടുക്കണം. നീ ചിരിച്ചോണ്ട് ഓടാതെന്ന് പയ്യെ നടക്ക്. അപ്പോൾ നമുക്ക് അതിന് ഒരു 2 കിലോമീറ്റർ, അതായത് ഈ മൈതാനത്തിനുള്ളിൽ തന്നെ ഒരു 2 കിലോമീറ്റർ അവർ നമ്മളെ നടത്തിച്ച് തിരിച്ചു കൊണ്ടുവരും. അതിനാണ് ഈ 500 രൂപള് എല്ലാം ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ചെയ്തേക്കുന്ന സംഭവമാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു അറ്റം വരെ പോയിട്ട് അവർ തിരിച്ചു വരുന്നുണ്ട്.
എബി എങ്ങനെയുണ്ട്? എന്തോ ബ്രിത എടാ ഇതിന് 19 വയസ്സുണ്ട്. ഇത് ഇവിടുത്തെ ഇവിടുത്തെ ഈ ഇവിടെ ഉള്ള എല്ലാ ഒട്ടകത്തിന്റെ അപ്പനാന്ന്. പപ്പയാ പപ്പ അവരുടെ എല്ലാവരുടെയും കൂടെ അപ്പനാന്ന്. എടാ ഇതിന് ഇനി രണ്ട് കമ്പ് കണ്ടോ അടിയിലും മുകളിലും, അത് നിറച്ച് വെള്ളം ശേഖരിച്ചു വെക്കാൻ പറ്റും. ഇത് ഒറ്റയടിക്ക് 300 കിലോ തീറ്റതില്ല, ഒറ്റയടിക്ക് 300 കിലോ 150 ലിറ്റർ വെള്ളം കുടിക്കും. എന്നിട്ട് പിന്നെ 3 മാസത്തെ ഇന്ന് തീറ്റയൊന്നും വേണ്ട, അങ്ങനത്തെ ഒട്ടകോ. അതുകൊണ്ട് ഇതിന് രണ്ട് കമ്പ്. അപ്പൊ അടുത്ത ആള് കയറിയിരിക്കണം, നമുക്ക് അക്സലയിൽ നിന്ന് ഫോൺ കൊടുത്തു നോക്കാം, മുകളിൽ നിന്ന് എങ്ങനെയാ നോക്കാം. മൊബൈൽ മിക്കവാറും താഴെ പോവേ. എടുക്കുന്നില്ല. ഇപ്പൊ അവൻ അവിടെ ഇറങ്ങും, ഇറങ്ങി കഴിയുമ്പോ നമുക്ക് അങ്ങോട്ട് പോകുന്നുണ്ട്. അവിടെ എന്തൊക്കെയോ പരിപാടികൾ നടക്കുന്നുണ്ട്, കണ്ടോ? ആകെ കുറെ പിള്ളേര് കുളിക്കുന്നുണ്ടോ? കളിക്കുന്നുണ്ടല്ലോ അവിടെ, ഇവിടെ പാർക്കുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് അങ്ങോട്ട് പോകാവേ. ഇതുണ്ടോ അവിടെ? ആ കുറച്ച് ഇതൊക്കെ നിൽക്കുന്നുണ്ടോ? കുതിരയൊക്കെ നിൽക്കുന്നുണ്ടോ? ഈ കുതിരയൊക്കെ ഭയങ്കരമായിട്ട് തൊഴിക്കുന്ന സംഭവങ്ങളാ. ഇല്ലടാ, ആ നല്ല രോമമുള്ള സേബിക്കും കാട്ടുപോത്ത്. ഇവിടെ കുട്ടികളുടെ ഗെയിം ഒക്കെ നടക്കുകയാണ്. ഒരാളെ മുഖംമൂടിയൊക്കെ ധരിപ്പിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അയാളുടെ കയ്യിലൊരു വാള് കൊടുത്തിട്ടുണ്ട്. അയാൾ എന്നിട്ട് ക്യാബേജ് കട്ട് ചെയ്യുകയാണ്. ഭയങ്കര ആവേശത്തിലാണ് ഗെയിം, നല്ല രസമാണ് കാണാൻ. പിള്ളേർക്ക് ഇതൊക്കെ ഒരു ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആണ്. തേണ്ട തേണ്ട, തല നീട്ടി നിക്കുന്നേ. ഒരുത്തം വരുന്ന നോക്കടാ. ഇല്ലില്ല, ഇത് ഫുള്ള് എന്തുകൊണ്ടാ ഉണ്ടാക്കി വെച്ചേ? തൊട്ട് നോക്കി, സിമെന്റും കൊണ്ട് ഉണ്ടാക്കി വെച്ചേക്കുന്നേ. എവിടെയെങ്കിലും കൊണ്ട് വെക്കാനായിട്ട്. ഇനി നമുക്ക് ഇവിടുത്തെ യോർത്ത് കാണാൻ പോകാം. അതായത് ഇവിടുത്തെ കൂടാരം, അതിനുള്ളിൽ താമസിക്കാനും ഒക്കെ പറ്റും. അതിൻ്റെ റെൻ്റ് ഏകദേശം 1500 രൂപകളാണ് ഒരു ദിവസത്തേന് ഉള്ള റെൻ്റ്. അതായത് ഒരു രാത്രിയിൽ ഉറങ്ങുന്നതിനുള്ള റെൻ്റ്. അപ്പം ഞാനിവിടെ വിൻ്റർ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്തെ കാഴ്ചകളും സമ്മർ സമയത്തെ കാഴ്ചകളും 2-ഉം 2-ഉം ആണ്. ഇത് ഞാൻ ജസ്റ്റ് ആ സമയത്ത് എടുത്തത് നിങ്ങളുടെ അറിവിലേക്ക് കാണിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. വിൻ്റർ ആണോ സമ്മർ ആണോ നല്ലതെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇതിൽ നിന്ന് ഏത് സമയമാണ് കാണാൻ നല്ലത് എന്ന്. സെയിം പ്ലേസ് ആണ്, കണ്ടോ വീട്. മമ്മി കിടന്നതാ അവിടെ. കൂടാരത്തിലുള്ള താമസവും കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമുള്ള സെറ്റപ്പേ ഉള്ളൂ. ഇവിടെ കിടന്നു നോക്ക്,
നല്ല സുഖം. ഇത് ഇത് യഥാർത്ഥത്തിൽ ചെമ്മരിയാടിന്റെ ഇത് കിടന്നു നോക്കേ ബി എങ്ങനെയുണ്ട്. നീ എന്നെ പിടിക്കാൻ നോക്കിയില്ല അതിന്റെ കണ്ടോ. നിങ്ങളുടെയൊക്കെ രോമോ ഇത്. ഇത് കറുത്തത് അത് ഒട്ടകത്തിന്റെ നാടിന്റെ അത് മാനിന്റെ അതൊക്കെ രോമം ഉണ്ടോ. ഇത് പണ്ടത്തെ ആൾക്കാർ വേട്ടയാടി പിടിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന മൃഗത്തിന്റെ തോല് തന്നെ ഇത് കണ്ടോ. തോല് അതുകൊണ്ടോ എല്ല് കണ്ടോ എല്ല് കണ്ടോ അന്ന് ഉപയോഗിച്ച തന്നെ ഒറിജിനൽ. കയറ് കണ്ടോ കിടക്കുന്നേ പ്രത്യേക ഇത് കണ്ടോ തോലും കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഇത് കണ്ടോ ഷൂസ്. ഇതുണ്ടോ പണ്ടത്തെ തടി കൊണ്ട് ഉണ്ടാക്കിയത് അവര് ഇത് ഉപയോഗിച്ചോണ്ടിരുന്നൊക്കെ ഉണ്ടോ തടി കൊണ്ടുണ്ടാക്കി. ഇതാണ് ഇതേ കൂടാരം തന്നെ വിന്റർ സമയത്ത് കാണുന്നതാണ് നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ വിൻ്റർ സമയത്ത് പീച്ചിക്ക അതായത് ഇത് കത്തിക്കണം. വിറകൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അത് അത് നമ്മൾ കത്തിച്ചിട്ടാണ് ഇതിനകത്ത് കിടന്ന് ഉറങ്ങാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര തണുപ്പാണ്, അതുകൊണ്ടാണ്. വേറെ പ്രത്യേകിച്ച് ഹീറ്റിംഗ് സിസ്റ്റം ഒന്നുമില്ല. ഇത് സമ്മർ സമയത്തെ കാഴ്ചകളാണ്. ഗായ്സ് നിങ്ങൾക്ക് സമ്മർ ആണോ വിൻ്റർ ആണോ ഇഷ്ടപ്പെട്ടതെന്ന് കമൻ്റ് ചെയ്യുക. പിന്നെ ഞങ്ങളുടെ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും താങ്ക് യു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതൊക്കെ ആരും പറയും.